അരുണാണ് ഈ പ്രൊജക്ട് മാഡം. ഞാൻ ഇന്നലെ വേണിച്ചേട്ടൻ്റെ ഇന്റർവ്യൂ എടുത്തിരുന്നു, അവിടെ പ്രൊഡ്യൂസർ ഇവരുടെ കൂടെയുള്ള വേണിച്ചേട്ടൻ്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു, അരുണില്ലെങ്കിൽ സിനിമയില്ല, അരുണാണ് ഈ സിനിമ കൊണ്ടുവരുന്നത് എന്ന് തന്നെ പറഞ്ഞു. അരുണാ കഥ കേൾക്കുന്നു, ജോയ് മാത്യുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്തുമാത്രം ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ, എന്തായിരിക്കും സബ്ജക്റ്റ് എന്നുള്ളത്. അങ്ങനെ കഥ കേൾക്കുന്നു, ടിനുമായിട്ട് പറയുന്നു, ചാക്കോച്ചനുമായിട്ട് സംസാരിക്കുന്നു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ജോയ് മാത്യുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, കഥ കേട്ട് കഴിയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, അത് പിടിക്കണോ വേണ്ടയോ എന്നൊന്ന് ചിന്തിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ല, രംഗനാഥ് രവി എന്ന് പറഞ്ഞ നമ്മുടെ സൗണ്ട് ഡിസൈനർ ഉണ്ട്, വളരെ പോപ്പുലർ ആയിട്ടുള്ള സൗണ്ട് ഡിസൈനർ. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗണ്ട് ഡിസൈനേഴ്സിൽ ഒരാളാണ്. അപ്പം രംഗ നമ്മുടെയൊക്കെ അടുത്ത സുഹൃത്താണ്, എൻ്റെയും ടിനുവിൻ്റെയും ജോയേട്ടൻ്റെ ഒക്കെ. അപ്പൊ രംഗയാണ് ടിനുവിനോട് പറയുന്നത്, ജോയേട്ടൻ അടുത്ത് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ട്, ഒന്ന് നീ കേട്ട് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ടിനുവും തമ്മിൽ ഒരു സിനിമയുടെ, ഈ സിനിമയല്ല വേറെ സിനിമ, ഒന്ന് രണ്ട് സിനിമകളുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വേണ്ട രീതിയിലേക്ക് ഒരു സബ്ജക്റ്റിലേക്ക് ലാൻഡ് ചെയ്തിട്ടില്ല, പല പല സബ്ജക്റ്റുകൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം ടിനു എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രോ രംഗ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ജോയേട്ടൻ്റെ സബ്ജക്റ്റ് കേട്ടു, ഗംഭീരമാണ്, ഞാൻ നിങ്ങൾക്ക് മെയിൽ അയച്ചിരുന്നു, നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നു. അപ്പം ഞാനത് എനിക്ക് മെയിൽ അയച്ചു, അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് അപ്പം എനിക്ക് മെയിൽ വന്നു. ആ മെയില് വായിക്കാൻ ഞാൻ 2 മണിക്കൂറിൽ താഴെ എടുത്തിട്ടുള്ളൂ. വായിച്ചു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ടിനു ഞാൻ വിളിച്ചു പറഞ്ഞു, ഗംഭീര പരിപാടിയാണ്, നമുക്ക് പിടിക്കാം. അത്ര ആ ഒരു സമയം ഇതേ ഉണ്ടായിട്ടുള്ളൂ, അങ്ങനെ ഒരു സെക്കൻഡ് തോട്ട് അതിൽ ഉണ്ടായിട്ടേ ഇല്ല. സെക്കൻഡ് തോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആലോചിക്കാൻ നിന്നാൽ നമുക്ക് തന്നെ മനസ്സിലാവും അതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടി വന്നാൽ അതിൽ കുഴപ്പമുണ്ട്, അപ്പോഴേ മനസ്സിലാക്കണം. പക്ഷെ ഇത് ആലോചന ഇല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ അങ്ങനെ ഒരു USP അതിലുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ്. അതെ, ഞാനും ടിനുവും കൂടെ ചാക്കോച്ചനെ പോയി കാണുന്നു. ചാക്കോച്ചനെ പോയി കണ്ട് ടിനു ആണ് സബ്ജക്റ്റ് നറേറ്റ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് വായനയല്ല, കഥാപാത്രത്തെ കുറിച്ചും സിനിമയെ കുറിച്ചും ടോട്ടാലിറ്റി പറയുന്നു. ഞാൻ വായിച്ച് ടിനുവിനോട് പറഞ്ഞതിലും വേഗത്തിൽ ചാക്കോച്ചൻ ഞങ്ങളോട് പറഞ്ഞു ഓക്കെ ആണ്. അപ്പം അങ്ങനെയാണ് ചാക്കോച്ചൻ സിനിമയിലേക്ക് വരുന്നത്. എങ്ങനെയാണ് പെട്ടെന്ന് അത് ചാക്കോച്ചനിലേക്ക്? ചാക്കോച്ചൻ കഥകൾ കേട്ട് കുറെ വിലയിരുത്തിയിട്ടൊക്കെ പറയുന്ന ഒരു ചാക്കോച്ചൻ, പെട്ടെന്ന് ഈ കഥ കേട്ടത് ഇത് എനിക്ക് ഓക്കെ ആണെന്ന് പറയാനുള്ളത് വളരെ സിമ്പിളാണ്. കാരണം ടിനു ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾ നമുക്കറിയാം. അതെ, അങ്ങനെ ഭീകരമായ കഥകൾ ഇല്ലാതെ തന്നെ അത് ഭീകരമായിട്ട് എടുത്ത് പൊലിപ്പിക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി, ഒരു കേപ്പബിലിറ്റി, കഴിവ് ടിനുവിനുണ്ട്. അപ്പൊ ഇതിലൊരു കഥയുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് പുള്ളി എങ്ങനെ എടുക്കുന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഗംഭീരമായിട്ട് എടുക്കുന്നുള്ളൊരു ഉറപ്പ് ഓൾറെഡി പുള്ളി പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ നമുക്കുണ്ട്. അപ്പം ഒട്ടാ മന്ദിച്ചില്ല, വേറെ ആരെങ്കിലും കയറി പിടിക്കുന്നതിനൊന്നും ഞാൻ മട്ടം പിടിച്ച് കെട്ടി പിടിച്ച് കാലെ പിടിച്ച് നമ്മൾ തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.